കർദിനാൾ ആലഞ്ചേരിയുടെ ഖേദപ്രകടനം വൈകിയ വേളയിൽ. അൽമായ മുന്നേറ്റം. കർദിനാൾ ആലഞ്ചേരിയുടെ ഖേദപ്രകടനം ഒത്തിരി വൈകിപ്പോയെന്ന് അൽമായ മുന്നേറ്റം എറണാകുളം അങ്കമാലി അതിരൂപതാ കൗൺസിൽ അഭിപ്രായപ്പെട്ടു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോടും വിശ്വാസികളോടും 2018 എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഭൂമി വിൽപ്പനയിൽ ഉണ്ടായ നഷ്ടം സഹിക്കുവാൻ എറണാകുളം അങ്കമാലി അതിരൂപത തയ്യാറായിരുന്നു. എന്നാൽ ഞാൻ രാജാവാണ്, ഭൂമി എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള വിലയ്ക്കോ വെറുതെയോ കൊടുക്കും എന്ന ധിക്കാരമാണ് ഇന്നത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന് അൽമായ മുന്നേറ്റം ഓർമ്മിപ്പിച്ചു. 2018 കർദിനാൾ ആലഞ്ചേരി ചുമതലപ്പെടുത്തിയ ഫാദർ ബെന്നി മാരാമ്പറമ്പിൽ കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ വിളിച്ചുകൂട്ടിയ വൈദിക സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ ഒരു തടയൽ നാടകത്തിന് നേതൃത്വം നൽകിയതുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു ഖേദപ്രകടനം നടത്തേണ്ടി വന്നതെന്നും അൽമായ മുന്നേറ്റം അഭിപ്രായപ്പെട്ടു. തന്നെ ഏൽപ്പിച്ചു തന്ന ദൈവജനത്തിന് ഉതപ്പുണ്ടാക്കിയ പ്രവർത്തന രീതിയാണ് കഴിഞ്ഞ 6 വർഷമായി ഒരു മേജർ ആർച്ച് ബിഷപ്പ് കൂടിയായ കർദിനാൾ അഭയാർത്ഥിയായി കഴിയേണ്ടി വന്നതെന്ന് അൽമായ മുന്നേറ്റം കൺവീനർ ജെമി അഗസ്റ്റിനും വക്താവ് റിജു കാഞ്ഞുകാരനും അഭിപ്രായപ്പെട്ടു. 2018 എറണാകുളം ബിഷപ്പ് ഹൗസിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന കർദിനാൾ ആലഞ്ചേരിക്ക് പിന്നീട് ഒരു മെത്രാപ്പോലിത്ത എന്ന നിലയിൽ എറണാകുളം അതിരൂപതയിൽ ആദരവോ സ്വീകരണമോ ലഭിച്ചിട്ടില്ലെന്ന് മറന്നുപോകരുതെന്ന് അൽമായ മുന്നേറ്റം ഓർമ്മിപ്പിച്ചു. എറണാകുളം കത്തീഡ്രൽ ബസലിക്കയിൽ 2 വർഷം മുൻപ് 100 കണക്കിന് പോലീസ് ബന്ദവസിൽ കുർബാന അർപ്പിക്കാനെത്തിയ കർദിനാൾ ആലഞ്ചേരിക്ക് പിന്നീട് ഒരിക്കൽ കൂടി മറ്റൊരു ഓശാന ഞായറാഴ്ച കുർബാന അർപ്പിക്കുവാൻ ദൈവം അവസരം നൽകിയില്ലെന്നുള്ളത് കാണാതെ പോകരുതെന്ന് അൽമായ മുന്നേറ്റം അഭിപ്രായപ്പെട്ടു. നന്ദി.